ഇവൻസ് വരുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ കോൾ റൈറ്റ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ദ മണിയിൽ കോൾ റൈറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് ആ സ്റ്റോക്കിന് സ്ട്രോങ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ വരെ സ്റ്റോക്ക് പോവുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിന് മുകളിൽ ആ സ്ട്രോങ് റെസിസ്റ്റൻസിന് മുകളിലുള്ള കോളായിരിക്കണം നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ലിക്വിഡ് സ്റ്റോക്സ് വേണം. എഫ് എൻ ഓയില് ഉള്ള ഏത് സ്റ്റോക്കും കയറി സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യരുത്. നല്ല സ്റ്റോക്കുകൾ നോക്കി സെലക്ട് ചെയ്തിട്ട് ഹൈ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ വേണം നമുക്ക് ഹോൾഡ് ചെയ്ത് കോൾ റൈറ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന സ്റ്റേറ്റിൽ കാണിച്ചു. ഇവിടെ ലോട്ട് സൈസ് 3000 ആണ്. അതായത് നമ്മളുടെ കയ്യിൽ നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ 3000 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ വേണം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ലൈനാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ, ഏതാണ്ട് ഈ മാർച്ച് മുതൽ ഇന്ന് ഈ നവംബർ 16-ാം തീയതി ഇന്ന് ഈ റെക്കോർഡ് ചെയ്യുന്നവരെ 237, അതായത് 240-ന് താഴെയായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെയിലി ക്യാൻഡിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതായത് അവിടെ ഒരു വലിയ റെസിസ്റ്റൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു 240-ന് മുകളിൽ ഈ മാസം നവംബർ, അതായത് ഇനി 10 ദിവസത്തിനുള്ളിൽ 240-ന് മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യില്ലാന്ന്. ഇപ്പോൾ 229 ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ 240-ന് മുകളിൽ ഈ സ്റ്റോക്ക് പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അതിൻ്റെ ഓപ്ഷൻ ചെയിനാണ്. ഓപ്ഷൻ ചെയിനിലും നിങ്ങൾക്ക് കാണാം ഇന്നലെ ക്ലോസ് ചെയ്ത് 228.05 ആണ് ക്ലോസ് ചെയ്തത്. അതായത് 225 ആണ് എട്ട് മണി. ഈ ഓപ്ഷൻ ചെയിൻ കൂടി നിങ്ങൾ അനലൈസ് ചെയ്ത് ഏത് സ്ട്രൈക്കിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലെന്നും എവിടെയാണ് കുറവെന്നും മാക്സിമം എന്താണെന്നുള്ളതും എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ ഈ ഷീറ്റ് ഞാൻ പലർക്കും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഷീറ്റ് ഉണ്ടാക്കുമെന്ന് കാണിച്ചിട്ടുണ്ട് എൻ്റെ ചാനലിനകത്ത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം മാക്സ് പെയിൻ 230 ആണ്. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 240ഉം മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 200ഉം. അതായത് 230ൽ ഈ മാസം മാർക്കറ്റ് അവസാനിക്കുമെന്നാണ് ഇതിൻ്റെ ഡാറ്റ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. ഞാനിവിടെ 240ൻ്റെ ഒരു കോളാണ് റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 240ൻ്റെ കോളിന് 2.85 രൂപയുണ്ട്. അതായത് 2.85 രൂപ ഇൻറ്റു 3000, ഏതായത് 8000 രൂപ എനിക്ക് 240ന് മുകളിൽ മാർക്കറ്റ് പോയില്ലെങ്കിൽ കിട്ടും. അതിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും മുടക്കേണ്ട, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് പ്ലഡ്ജ് ചെയ്ത എമൗണ്ട് കൊണ്ട് ഞാനിത് ചെയ്യുന്നു. ഒരു റെൻ്റൽ ഇൻകമായിട്ട് എനിക്ക് കിട്ടും. ഇനി ഞാനിവിടെ ട്രേഡ് കൂടി ഒന്ന് വിവരിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു വർഷത്തെ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇയർ ആദ്യം മുതൽ ഞാൻ 200 രൂപയ്ക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്ന് കരുതുക. 200 രൂപയ്ക്ക് ഞാൻ ഇവിടെ ഈ ഏപ്രിൽ 1 ഈ ഫൈനാൻഷ്യൽ ഇയർ ആദ്യത്തിന് ഞാൻ സ്റ്റോക്ക് വാങ്ങിച്ച് ഞാനിവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഞാനത് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എല്ലാ മാസവും ഇത് ഇതിൻ്റെ സപ്പോർട്ട് ഇത് വരച്ചിട്ട് ഈ ഹൈയിൽ എവിടെയാണോ വരുന്നത് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ കോൾ ഇങ്ങനെ സെൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ റെൻ്റൽ ഇൻകം ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ 229 ഇവിടെ കാണുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ്. 240 എത്തില്ല എന്നുള്ളത്, അതായത് 240 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറാണ്. കാരണം എൻ്റെ സ്റ്റോക്ക് 200 ആണ് കോസ്റ്റ്. 240 ആയാൽ ഞാനൊരു കോൾ വിൽക്കുമ്പോൾ, നിങ്ങൾക്കറിയാം കോൾ വിൽക്കുമ്പോൾ ഞാൻ വിൽക്കാൻ ബാധ്യസ്ഥനാണ്. 240 ആയില്ലെങ്കിൽ ആ കാശ് എനിക്ക്, ആ പ്രീമിയം എനിക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത മാസത്തേക്ക്, അടുത്ത മാസത്താണ് എൻ്റെ ഇൻകത്തിനായിട്ടുള്ള ട്രേഡ് എടുക്കും. അതുകൊണ്ട് 240 കോൾ ഞാനിവിടെ വെക്കും. 240 240 താഴെയോ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീമിയം 0 ആയി പോകും, ഈ കാശ് എനിക്ക് കിട്ടും. ഇതിനെനിക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു കോള് വിൽക്കുന്നതാണ്, കവേർഡ് കോള്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ മാസവും ഇതിങ്ങനെ റെൻ്റൽ ഇൻകമായിട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ നിന്ന് റൈറ്റ് ചെയ്തുകൊണ്ട് പൈസ എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ കവേർഡ് കോൾ എങ്ങനെ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഇത് നമ്മൾ ഫ്യൂച്ചറാണെങ്കിൽ
amar synthetic future anayla bizinde effect endana varınan olurdu. Yani da synthetic future inde comparison de video artı video parayım bula. Yani da burada paraya. Adı bula izinde sheet calculator sheet yani burada kanıyam. Adını yaşam zero da margin calculator ile engene ana da ene calculation edildiğini nolun kanıyam. Adı bula yani izini yaşam kanıyam. Card board'la calculation yani orada kanıyam. State Bank of India current market price yani varmıyor. Lot size 3000. Adayız. Yani ne vankiyor yani ilan değil capital. R listerdi en bat na alayeti orunu jumbo doğru anam. Lot anayız. İş stock ve çöndün yani adına. Righty yani gelir. İrnu jinal binler kolor righty yani gelir. Randa listerdi na patti Margin amount ile yani cash ayıtan uygulamalar ne gelir? Yani ki vardır da 9000 tiro tara ayırdı, 9000 tiro varım. İtirah muayene stoku bankçıda bir cover kolu çeyinden verdiğidir. Yani yani bir future anı çeyinden olan ne gelir? Bir future bankçıda bir cover kolu, 9000 tiro cover kolu bir kumbo, randın gödi yani ki vardır margin ana itirah mı verdi? 9000 adı böyle yani bir synthetic future vaangittu. Synthetic future ennu parayumba njan oru at the money ide call vaangittu. At the money ide put sell cheythu out of the money ide call njan sell cheythu. Aa moonanadinte premium aanu njan ivide kodutirikkunnathu. Adinte calculation ee rendu sell position vendi enikku margin 257260 rupayum oru lot ee buy yeniden öğrendi. İrota yaydı, nolay tamburu öğrendim. Oldu o zaman ki, 2 lira satti, 2 //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 
അതിനുശേഷം ഞാൻ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഞാൻ സർവ്വത കാൽക്കുലേഷനും കൂടി കാണിച്ചിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നവംബറിലെ ഒരു പോൾ, ഇൻസ്റ്റാൾമെൻ്റ് പോൾ നമുക്ക് ഇവിടെ സെല്ല് ചെയ്യുന്നതിന് വേണ്ട മാർജിൻ 2.42 142 ആണ്. 240 ഒരു പോൾ കവേർഡ് പോളായിട്ട് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് നെക്കഡ് പോളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നവംബറിലെ ഒരു ഫ്യൂച്ചർ വാങ്ങിച്ച് അതിൻ്റെ കൂടെ ഒരു കവേർഡ് പോള്, 240 ഒരു കവേർഡ് പോള് സെല്ല് ചെയ്യുമ്പോൾ അതിന് വേണ്ട മാർജിൻ നോക്കാം. ഇവിടെ 3000 ലോട്ട് ഒരു ഫ്യൂച്ചർ നമ്മൾ വാങ്ങുമ്പോൾ 242 രൂപ നമുക്ക് വേണം. ഇനി അതിൻ്റെ കൂടെ നമ്മളൊരു ഓപ്ഷൻ കൂടി സെല്ല് ചെയ്യാണ്. ഓപ്ഷൻ 240 ഒരു ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുകയാണ്. രണ്ട് കൂടി നമുക്ക് 449462 ആണ്. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ 171150 നമുക്ക് മാർജിൻ ബെനിഫിറ്റ് ഉണ്ട്. അതായത് 278312 ആണ് നമുക്ക് ഒരു ഫ്യൂച്ചർ വാങ്ങിയിട്ട് ഒരു കവേർഡ് കോള് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ആവശ്യം വരുന്നത്. ഒരു സിന്തറ്റിക് ഫ്യൂച്ചർ കവേർഡ് കോളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് മണിയുടെ ഒരു പുട്ട് സെല്ല് ചെയ്യണം, എട്ട് മണിയുടെ ഒരു കോള് ബജ് ചെയ്യണം, ഔട്ട് ഓഫ് ദ മണിയുടെ ഒരു കോള് സെല്ല് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ രണ്ട് സെല്ല് വരുന്നുണ്ട്. അതായത് ഒരു ATM പുട്ട് സെല്ലിങ്ങും ഒരു ഔട്ട് ഓഫ് ദ മണി
കോള സെല്ലിംഗ് നമുക്ക് അതിന്റെ മാർജിൻ എത്രയാണെന്ന് നോക്കാം. ഇവിടെ സെറ്റ് ബാങ്ക് ഇതിന്റെ നവംബർ എ ടി എം 225 ആണ്. 225 ഒരു പുട്ട് സെല്ല് ചെയ്യുന്നു, അതിന്റെ മാർജിനാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കോൾ റൈറ്റ് ചെയ്യുന്ന 240 കോളാണ്, അതിന്റെ മാർജിനാണ് ഇവിടെ കാണുന്നത്. അതായത് ആകെ 428,410. 428,410 നമ്മൾ രണ്ടും കൂടി ചെയ്യുന്നുണ്ട്, നമുക്ക് മാർജിൻ ബെനിഫിറ്റ് 171,150. ടോട്ടൽ മാർജിൻ നമുക്ക് ആവശ്യമുള്ളത് 257,260. Thank you.